നമ്മൾ പ്രവർത്തിച്ചാൽ, നമ്മൾ പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുന്ന, വയസ്സൊരു പ്രശ്നമല്ല, വയസ്സൊരു പ്രോബ്ലമേ അല്ല, 70, 80, 100 വയസ്സായിക്കോട്ടെ, പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നമ്മളെ കൊണ്ട് ഈ നാടിന് എന്നും വരുമാനമായിരിക്കും, ആദായമായിരിക്കും, കുടുംബത്തിന് വരുമാനമായിരിക്കും, കുടുംബത്തിന് എന്നും നമ്മളൊരു അസറ്റ് ആയിരിക്കും നമ്മളുടെ പ്രവർത്തനങ്ങൾ. അപ്പോ ഇവിടെ ഈ ഒരു സക്സസ് സിസ്റ്റത്തിൽ നമ്മൾ വന്നിരിക്കുന്നത് കുറച്ച് കാശ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല, അതെന്തായാലും ഇതിന്റെ ബൈ പ്രോഡക്റ്റ് ആണ് വരിക വന്നിരിക്കും. പക്ഷെ നമ്മൾ ആർസിഎമ്മിലുള്ളത് ഇതിന്റെ സെക്യൂരിറ്റി എന്ന് പറയുന്ന അതിന്റെ ഒരു മഹത്തായ ആ ഒരു ഇത് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സുരക്ഷ, ആ ഒരു സെക്യൂർഡ് ആയിട്ടുള്ള ഒരു ലൈഫ്. അതെവിടെയാ കിട്ടുക? ബിസിനസ്സിൽ കിട്ടുമോ? അതല്ലെങ്കിൽ ജോലിയിൽ കിട്ടുമോ? ഇല്ല. നമ്മൾ ആ ജോലിയിൽ ഇള്ളടത്തോളം കാലം ആ ബിസിനസിന്റെ ഷട്ടർ ഓപ്പൺ ചെയ്ത് ഇടുന്നിടത്തോളം കാലം നമ്മൾ അതിനകത്ത് സക്സസ്. ആർസിഎം എങ്ങനെയാണോ, നമുക്കിവിടെ ഷട്ടർ ഓപ്പൺ ചെയ്യാനും ഇല്ല, ഷട്ടർ ക്ലോസ് ചെയ്യാനും ഇല്ല, റൈറ്റ്? നമുക്ക് പർട്ടിക്കുലർലി ഒരു ടൈമിൽ, അപ്പൊ നമ്മളിവിടെ ഫ്രീഡത്തിനോടൊപ്പം നമുക്ക് ഈ ഒരു സെക്യൂർഡ് ആയിട്ടുള്ള ഒരു ലൈഫാണ്. അപ്പൊ അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ട മൂന്ന് കാര്യങ്ങളുണ്ട്. എല്ലാ ലീഡേഴ്സ് ഇപ്പൊ ഇന്ന് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഇന്ന് ഏതാണ്ട് ഒരു 920 പീപ്പിളോളം ഇന്ന് ഈ പ്രോഗ്രാമിൽ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. ആരെങ്കിലും യൂട്യൂബിൽ ഉണ്ടോ എന്നറിയില്ല. പക്ഷേ ഒരു കാര്യം ഇന്ന് വളരെ വ്യക്തമാണ്, നമ്മൾക്ക് ഈ സിസ്റ്റത്തിലെ സെക്യൂരിറ്റി, സുരക്ഷിതമായിട്ടുള്ള കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ഇൻകം ആർസിഎമ്മിൽ നിന്ന് എൻജോയ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം ആസ് എ ലീഡർ, കാരണം ഇന്നിപ്പം ആയിരക്കണക്കിന് ആളുകൾ മാത്രമേ ആർസിഎമ്മിലേക്ക് വന്നിട്ടുള്ളൂ, നാളെ കോടിക്കണക്കിന് ആളുകൾ നിങ്ങളോടൊപ്പം ജോയിൻ ചെയ്യാൻ വേണ്ടി മുന്നോട്ട് വരും, അവരെല്ലാം നിങ്ങളുടെ കൂട്ടത്തിൽ അസോസിയേറ്റ് ചെയ്യും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ ഒരു നാളെ ഒരു ദിവസം കോടീശ്വരനായ പറ്റൂ, നിങ്ങൾ എക്സ്ക്യൂസ് ഇല്ല എന്ന് പറഞ്ഞത്. അപ്പൊ കോടിക്കണക്കിന് ആളുകളുടെ ഒരു ഒഴുക്കിങ്ങോട്ട് വരാൻ പോകുന്നു. അപ്പോ നമ്മൾ ആസ് എ ലീഡർ ഇതിനകത്ത് അറ്റൻഡ് ചെയ്യുന്ന ഓരോ ആളുകളും, ഇതിനകത്ത് ഞാൻ പുതിയതായിട്ട് വന്നതാണ്, ഞാൻ ജസ്റ്റ് ജോയിൻ ചെയ്തിട്ട് 2 മാസമായിട്ടുള്ളൂ, ഞാൻ ജസ്റ്റ് ജോയിൻ ചെയ്തിട്ട് 3 മാസമായിട്ടുള്ളൂ എന്ന് ദയവതി ചെയ്ത് പറയരുത്. നിങ്ങളെല്ലാം ആർസിഎമ്മിൽ വളരെ വളരെ റൈറ്റ് ടൈമിലാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്. യു ഹാവ് ജോയിൻഡ് ഇൻ ആർസിഎം ബിസിനസ് അറ്റ് ദ റൈറ്റ് ടൈം, ശരിയായ സമയത്താണ് ജോയിൻ ചെയ്തിരിക്കുന്നത്. കോടിക്കണക്കിന് ആളുകളുടെ ഒഴുക്ക് വരാൻ പോകുന്നേ ഉള്ളൂ. ഒരു മലവെള്ള പാച്ചില് പോലെ വലിയൊരു ഒഴുക്ക് ആർസിഎമ്മിലേക്ക് വരാൻ വെയിറ്റ് ചെയ്യുകയാണ്. ഗവൺമെന്റ് അതിനുവേണ്ട പോളിസികൾ കൊണ്ടുവന്നു കഴിഞ്ഞു, ഗൈഡ് ലൈൻസ് കൊണ്ടുവന്നു കഴിഞ്ഞു. ഇനി മോണിറ്ററിംഗ് അതോറിറ്റിയും കാര്യങ്ങളൊക്കെ ഫോം ചെയ്ത് ഇതിനെ 100% ലെജിറ്റിമൈസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു ബോർഡ് ഒക്കെ വെച്ച് അവിടെ ഇരുന്നാൽ മതി. ഓക്കെ, അപ്പൊ അങ്ങനത്തെ ഒരു ഒഴുക്ക് വരാൻ പോവാണ്. അപ്പോ നമ്മൾ ചെയ്യേണ്ട ചില റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്, അത് ചെയ്യുമ്പോഴാണ് നമ്മൾ ശരിയായിട്ടുള്ള ഇതിന്റെ ടൈം ഫ്രീഡം എൻജോയ് ചെയ്യാം. ആദ്യത്തെ എന്താന്ന് ചോദിച്ചാൽ, നമ്മൾ നമ്മളുടെ ടീമിന്റെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് ഒരു സിസ്റ്റം ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ പോയിന്റ്. യു ഷുഡ് ഡെവലപ്പ് എ സിസ്റ്റം ഫോർ ദ ഗ്രോത്ത് ഓഫ് യുവർ ടീം. ഒരു സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? ഓട്ടോമേഷൻ ആണ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ. ഓട്ടോമേഷൻ നമ്മൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ആ സിസ്റ്റം നടക്കണം. ഞാൻ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നടക്കുന്ന ഒരു പ്രോജക്ട്, അതിന് ഞാനൊരു എക്സാമ്പിൾ പറയാം. സപ്പോസ് നിങ്ങൾ കോഴിക്കോടോ അല്ലെങ്കിൽ തൃശ്ശൂരോ തിരുവനന്തപുരത്തോ റെയിൽവേ സ്റ്റേഷനിൽ ചെന്നിട്ട് എനിക്ക് ഡൽഹിയിലേക്ക് പോകണം, എപ്പോഴാണ് ട്രെയിൻ എന്ന് ചോദിച്ചാൽ, ഇന്ന് ട്രെയിനിന്റെ ഡ്രൈവർ ലീവ് എടുത്തതുകൊണ്ട് ഇന്ന് ട്രെയിൻ ഓടുന്നില്ല എന്നെന്തെങ്കിലും അതിന്റെ റെയിൽവേ സ്റ്റേഷനിൽ നിങ്ങൾക്ക് ഉത്തരം കിട്ടിയിട്ടുണ്ടോ? ഉണ്ടോ? ഇല്ല അല്ലേ? എന്നും ട്രെയിൻ ഓടിയിരിക്കും. ഡൽഹിയിലേക്ക് ട്രെയിൻ ഒരു 7 മണിക്കോ 8 മണിക്കോ ഓടുന്നുണ്ടെങ്കിൽ അത് പ്രോപ്പറായിട്ട് അത് 8 മണിക്ക് ഓടിയിരിക്കും. അതിന്റെ ഡ്രൈവർ വന്നോ ഇല്ലയോ, അദ്ദേഹം ലീവാണോ ലീവ് അല്ലയോ, ആ ട്രെയിൻ ഓടിയിരിക്കും. യെസ് ഓർ നോ? കറക്റ്റ് അല്ലേ? ഇതിനെയാണ് പറയാ ഓട്ടോമേഷൻ. ഒരു ബാങ്കിൽ നിങ്ങൾ ചെല്ലുന്നു, അന്ന് ക്യാഷ്യർ ലീവാണ്, അതുകൊണ്ട് നിങ്ങൾ ഒരു ചെക്ക് പ്രസന്റ് ചെയ്താൽ അതിന്റെ ചെക്കിന്റെ എമൗണ്ട് കിട്ടാതിരിക്കോ? ഇല്ല, അതിന്റെ ചെക്കിന്റെ എൻകാഷ്മെന്റ് എന്തായാലും നടന്നിരിക്കും. ക്യാഷ്യർ ഇല്ല എന്നുണ്ടെങ്കിൽ ആ ക്യാഷ്യറിന്റെ സ്ഥാനത്ത് വേറെ ഒരാൾ അതിനെ പ്രസന്റ് ചെയ്തിരിക്കും. എന്ന് പറഞ്ഞ പോലെ നമ്മള് നമ്മളുടെ ടീമിന്റെ ഗ്രോത്തിന് വേണ്ടിയിട്ട് ഒരു സിസ്റ്റം ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ പോയിന്റ് ഫോർ എൻജോയിങ് ദ ടൈം ഫ്രീഡം. നമ്മളെ നമ്മൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും, ഞാൻ ആദ്യത്തെ കാലത്തൊക്കെ പണ്ടൊക്കെ കേരളത്തിൽ വന്ന സമയത്ത് ഞാനും സുജിത് സാർ എന്നെ പല സ്ഥലത്തേക്ക് ഓടിച്ചിട്ടുണ്ട്. കണ്ണൂരിലേക്ക് ഓടിക്കും, അല്ലെങ്കിൽ പയ്യന്നൂരിലേക്ക് ഓടിക്കും, അതല്ലെങ്കിൽ മലപ്പുറത്തേക്ക് പറഞ്ഞു വിടും. എവിടേക്കാണ് കോള് വരുന്നത് വെച്ചാൽ, അന്ന് ഞാന് ബാംഗ്ലൂരിൽ നിന്ന് കുറച്ച് പ്രോഡക്റ്റും ഒക്കെ തരപ്പെടുത്തി കേരളത്തിൽ ചെന്ന് ഇറങ്ങുമ്പോഴായിരുന്നു അന്നത്തെ മീറ്റിംഗ് ഒക്കെ നടന്നത്. കുറേ, കാരണം അന്ന് കേരളത്തിൽ പ്രോഡക്റ്റ് ഇല്ല, അപ്പൊ കുറെ പ്രോഡക്റ്റുകളൊക്കെ വലിച്ചു വാരി 10,000-15,000 പ്രോഡക്റ്റ് ഇവിടുന്ന് പി കെ ട്രാവൽസിലോ SKSലോ ഒക്കെ കയറ്റി വിടുന്നു. സുജിത് സാർ അവിടെ അൺലോഡ് ചെയ്യുന്നു, അതെടുത്ത് ഓഡിറ്റോറിയത്തിൽ കൊണ്ടുപോകുന്നു. അന്ന് സുജിത് സാറിനും പ്രസന്റ് ചെയ്യാൻ അറിയില്ല, സത്യം പറഞ്ഞാൽ എനിക്കും പ്രസന്റ് ചെയ്യാൻ അറിയില്ലായിരുന്നു.
അപ്പൊ അന്ന് എങ്ങനെയൊക്കെയോ തട്ടിമുട്ടിയൊക്കെ കുറച്ച് സുരേഷ് സാർ പറയും, കുറച്ച് ജെ പി സാർ സംസാരിക്കും, കുറെ ഞാൻ സംസാരിക്കും, അങ്ങനെയൊക്കെ എങ്ങനെയൊക്കെയോ ആണ് അന്നൊക്കെ പ്ലാനൊക്കെ പ്രസന്റ് ചെയ്തത്. അന്ന് ഞാൻ അവിടെ കേരളത്തിൽ വരുന്ന സമയത്തായിരുന്നു കാര്യങ്ങളൊക്കെ പ്രസന്റ് ചെയ്യുകയും അല്ലെങ്കിൽ പ്രോഡക്റ്റ് ഒക്കെ കൊണ്ടുപോയി വിൽക്കുകയും കാര്യങ്ങളൊക്കെ നടന്നിരുന്നത്. ഇന്ന് അങ്ങനെയാണോ? ഇന്ന് അതിനൊരു സിസ്റ്റം ഫോമായി, പല സ്ഥലത്ത് പിക്കപ്പ് സെന്ററുകൾ വന്നു, ആർസിഎമ്മിലെ ആളുകൾക്ക് പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യണമെങ്കിൽ അവർ പി യു സിയിലേക്ക് വരുന്നു, അവർക്ക് പ്രോപ്പറായിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ പാറ്റേൺ ഉണ്ടാക്കി സമയാസമയങ്ങൾ തീരുമാനിച്ച് ഇന്ന് ഓട്ടോമേറ്റഡ് ആയി. ഇതായിരിക്കണം നമ്മളുടെയും ഫോക്കസ് ആസ് എ ലീഡർ. ഇന്ന് സുജിത് സാർ ചെയ്യുന്നു, അല്ലെങ്കിൽ മൂർത്തി സാർ ചെയ്യുന്നു, അതല്ലെങ്കിൽ നമ്മുടെ സീനിയർ ലീഡേഴ്സ് അതിന് വേണ്ടിയിട്ട് ഒരു മീറ്റിംഗ് കാര്യങ്ങളൊക്കെ ഓർഗനൈസ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് എനിക്ക് റെസ്പോൺസിബിലിറ്റി ഒന്നും ഇല്ല എന്ന് പറയാൻ പാടില്ല. നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ഒരു സിസ്റ്റം ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ടൈം ഫ്രീഡത്തിന്റെ ഏറ്റവും ഫസ്റ്റ് ആദ്യമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം. റൈറ്റ്, ദാറ്റ് ഈസ് നമ്പർ വൺ. രണ്ടാമത്തെ കാര്യം, ഫ്രീഡം, ടൈം ഫ്രീഡം എൻജോയ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, സ്വാതന്ത്ര്യം എൻജോയ് ചെയ്യണമെങ്കിൽ, രണ്ടാമത്തെ കാര്യം ബിൽഡ് ലീഡേഴ്സ് അല്ലെങ്കിൽ ഡെവലപ്പ് ലീഡേഴ്സ്. അപ്പൊ ആദ്യത്തത് സിസ്റ്റം ഡെവലപ്പ് ചെയ്തു, രണ്ടാമത്തത് യു ഡെവലപ്പ് ലീഡേഴ്സ്. പല ആളുകളും ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് എന്താണെന്ന് ചോദിച്ചാൽ, കുറെ ആളുകൾ ജോയിൻ ചെയ്യിപ്പിക്കും, പക്ഷെ അവരെ ഒന്നും ഇതിന്റെ എഡ്യൂക്കേഷന്റെ ഇമ്പോർട്ടൻസ് പറഞ്ഞു കൊടുക്കുന്നില്ല. പ്രോഡക്റ്റുകൾ എന്തുകൊണ്ട് പഠിക്കണം, ഇതിനകത്ത് പ്രോഡക്റ്റുകൾ പല ഡൈവേഴ്സിഫൈഡ് പ്രോഡക്ട്സ് ആണ് ആർസിഎമ്മിൽ ഉള്ളത്, ശരിയല്ലേ? ന്യൂട്രിചാർജ് തന്നെ എത്ര ഡൈവേഴ്സിഫൈഡ് പ്രോഡക്റ്റ് ആണത്. എസ് ഫൈവ് ഉണ്ട്, വെജോമേഗ ഉണ്ട്, ഡി എച്ച് ഉണ്ട്, ഡി എച്ച് എ ട്വിസ്റ്റ് ഉണ്ട്, റൈറ്റ്? കുറെ ഡൈവേഴ്സിഫൈഡ് പ്രോഡക്റ്റ് ഉണ്ട്. ബയോ ഏജ് ഉണ്ട്, ന്യൂട്രിചാർജ് മാൻ, ന്യൂട്രിചാർജ് വുമൻ, പ്രോഡക്റ്റ് തന്നെ പല വേരിയസ് ടൈപ്പ് ഓഫ് പ്രോഡക്ട്സ് ഉണ്ട്. സ്ട്രോബെറി ഉണ്ട്, കൊക്കോവ ഉണ്ട്, കേസർ പീസ് പല ടൈപ്പ് ഓഫ് പ്രോട്ടീൻ പൗഡറുകൾ ഉണ്ട്. ഇപ്പൊ നമുക്ക് ഇതിന്റെ ശരിയായിട്ടുള്ള ധാരണ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ ആളുകൾക്ക് ഗൈഡൻസ് കൊടുക്കും? അപ്പൊ ഇത് ഗൈഡ് ചെയ്യാൻ കഴിവുള്ള ആളുകളെ നമ്മൾ ഇതിനകത്തേക്ക് കപ്പാസിറ്റി ഉള്ള ആളുകളെ ക്രിയേറ്റ് ചെയ്യും. അപ്പൊ എന്താവും? ഇഫ് വി ബിൽഡ് ലീഡേഴ്സ്, നമ്മൾ ഈ ലീഡേഴ്സിനെ ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ അവർ ഇൻഡിപെൻഡന്റ് ആയിട്ട് നിന്ന് വർക്ക് ചെയ്യാനുള്ള പ്രാപ്തരാകുന്നു എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. അപ്പൊ നമ്മൾ ലീഡേഴ്സിനെ ബിൽഡ് ചെയ്യണം, ഇതിനകത്ത് ലീഡേഴ്സിനെ ക്രിയേറ്റ് ചെയ്യുക. അപ്പോ ഒരു സിസ്റ്റം ക്രിയേറ്റ് ചെയ്തു, രണ്ടാമത്തത് ബിൽഡ് ദ ലീഡേഴ്സ്, റൈറ്റ്? മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ എത്ര വളർന്നാലും നമ്മൾ ഇതിനകത്ത് ചിലപ്പോൾ ടെക്നിക്കൽ അച്ചീവർ ആവാം, എമറാൾഡ് ആവാം, സ്റ്റാർ എമറാൾഡ് ആവാം, റൂബി ആവാം, സ്റ്റാർ റൂബി ആവാം, സഫയർ ആവാം, ഡയമണ്ട് ആവാം, എന്തുമായിക്കോട്ടെ, എവറി ടൈം, എനി ടൈം, എത്ര വലിയ പിൻ അച്ചീവർ ആയാലും ഡോണ്ട് ഫോർഗെറ്റ് ടു സ്പോൺസർ. നമ്മൾ എന്നും സ്പോൺസറിങ് ചെയ്യുന്നത് വിടാൻ പാടില്ല. എവറി ടൈം കീപ് സ്പോൺസറിങ്. നമ്മൾ എന്നും സ്പോൺസർ ചെയ്യുക. എവിടെയാണ് സ്പോൺസർ ചെയ്യേണ്ടത്? ടു ദ ഡെപ്ത്. എന്നും ഡെപ്തിൽ പ്ലേസ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോ ഡെവലപ്പ് ദ ഡെപ്ത് എന്നുള്ളതാണ് മൂന്നാമത്തെ പോയിന്റ്. അപ്പൊ നമുക്ക് സമയത്തിന്റെ സ്വാതന്ത്ര്യം, ടൈമിന്റെ ഫ്രീഡം, അല്ലെങ്കിൽ സ്വാതന്ത്ര്യം നമുക്ക് ആവശ്യമില്ല എൻജോയ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സിസ്റ്റം ഉണ്ടായിരിക്കണം, ലീഡേഴ്സിനെ ബിൽഡ് ചെയ്യണം. മൂന്നാമത്തെ കാര്യം, നെവർ സ്റ്റോപ്പ് സ്പോൺസറിങ്. എന്നും നമ്മൾ സ്പോൺസർ ചെയ്തുകൊണ്ടിരിക്കുക, പുതിയ ആളുകളെ സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരുന്നു. അപ്പൊ വന്നിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ, ഇനിയിപ്പോ അവര് ചെയ്തോളുമല്ലോ എന്ന് വിചാരിച്ച് വിടുന്നതിന് പകരം നമ്മളുടെ ഡയറക്റ്റ് ഇൻവോൾവ്മെന്റ് ഉള്ള പുതിയ പുതിയ ആളുകളെ സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരുന്നത് എത്ര വലിയ പിൻ അച്ചീവർ ആണെന്നുണ്ടെങ്കിലും നെവർ സ്റ്റോപ്പ് ഡൂയിങ് ഇറ്റ്, കണ്ടിന്യൂസ്ലി പ്ലേസ് ഇറ്റ്. അത് നമുക്ക് പല കാര്യം, പല തരത്തിലുള്ള ഗുണങ്ങൾ അതുകൊണ്ടുണ്ട്. നമുക്ക് എന്നും നമ്മള് ഒരു ഒരു പുതുമ നമുക്ക് ഉണ്ടാവും. നമ്മൾ എന്നും ആർസിഎമ്മിലേക്ക് പുതിയതായിട്ട് ജോയിൻ ചെയ്തു എന്നുള്ള ഒരു ഒരു ഉണർവ് നമുക്ക് എന്നും ഉണ്ടാവും. അതല്ലെങ്കിൽ നമ്മൾ അച്ഛനായി, മുത്തച്ഛനായി, കുറെ വയസ്സായി, പ്രായമായി, ഇനിയിപ്പോ ഞാൻ എന്ത് ചെയ്യാനാ എന്നുള്ള ഒരു ചിന്താഗതിയിലേക്കൊക്കെ പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ നമ്മൾ എന്നും പുതിയ പുതിയ ആളുകളെ ആർസിഎമ്മിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് എന്നും ആ ഉണർവ് എപ്പോഴും ഉണ്ടാവും. എപ്പോഴും ആ ഉണർവുണ്ടാവും, പുതിയ ആൾക്കാരെ കൊണ്ടുവരുന്ന അതൊരു ചലഞ്ചാണ്, അതൊരു ചലഞ്ചാണ് അല്ലെ? പുതിയ ആളുകളെ സിസ്റ്റത്തിലേക്ക് കൊണ്ടുവന്ന് അവരെ 20,000-ലേക്ക് 40,000-ലേക്ക് ഒക്കെ ഡെവലപ്പ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഇറ്റ്സ് ഓൾവേസ് എ ചലഞ്ച്. ആ പുതിയ ആൾക്കാരെ പഠിപ്പിച്ച് അവരെ സിസ്റ്റം പറഞ്ഞ് മനസ്സിലാക്കി ആ ഏറ്റവും ഡെപ്തിൽ 10,000-40,000 ടേൺഓവറിലേക്ക് അവരെ കൊണ്ടുവരാൻ വേണ്ടി അവരെ കൂടെ നിന്ന് കുറച്ച് സപ്പോർട്ടൊക്കെ കൊടുത്ത് അവരെ ബിൽഡ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുമ്പോൾ നമ്മളെ ഡെപ്ത് ബിൽഡിംഗ് കൊണ്ടുള്ള ഗുണം എന്താണെന്നറിയോ? വലിയ ഗുണമുണ്ട്. നമ്മളെ ടീമില് അതിന് സ്റ്റെബിലിറ്റി ഭയങ്കരമായിട്ട് കൂട്ടും. നിങ്ങൾക്ക് കഴിഞ്ഞ 5-10 വർഷമായിട്ട് കിട്ടിയിരിക്കുന്ന എക്സ്പീരിയൻസ്, നിങ്ങളുടെ നോളജ്, കുറേ കാലങ്ങളായിട്ട് പല പല മീറ്റിങ്ങും ട്രെയിനിങ്ങും പല പല അച്ചീവേഴ്സിന്റെ ഒക്കെ മീറ്റിംഗ്സ് ഒക്കെ കേട്ട് നിങ്ങൾ എടുത്തിരിക്കുന്ന ആ നോളജ് ഉണ്ടല്ലോ, ആർക്കാ കിട്ടുന്നേ? ഏറ്റവും പുതിയതായിട്ട് ജോയിൻ ചെയ്ത ആളുകളുടെ കൂടെ നിന്ന് വർക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ കഴിഞ്ഞ പല വർഷങ്ങളുടെ നോളജ് അവർക്ക് നേരിട്ട് കിട്ടുകയാണ്. അപ്പൊ നമ്മള് 1 വർഷമോ 2 വർഷം കൊണ്ടൊക്കെ അച്ചീവ് ചെയ്യേണ്ട അച്ചീവ്മെന്റ്സ് ആ പുതിയതായിട്ട് വന്ന ആളുകളിലേക്ക് നമ്മൾ നേരിട്ട് ബന്ധപ്പെടുമ്പോൾ അവര് വെറും 5-6 മാസം കൊണ്ട് വലിയ അച്ചീവേഴ്സ് ആയി മാറുകയാണ്.
അപ്പൊ അത് കൊണ്ട് ഒരിക്കലും നെവർ സ്റ്റോപ്പ് സ്പോൺസറിങ് കീപ് ഫോക്കസിങ് ഡെപ്ത് ഡെവലപ്പ് ദ ഡെപ്ത് ഡെപ്ത് എന്നുള്ളതാണ് മൂന്നാമത്തെ വലിയ കാര്യം. അപ്പോ ഇതിനകത്ത് സി ഒരു സമയത്ത് ഒരു ഒരു മാനും ഒരു സിംഹവും രാവിലെ ഉണർന്ന് രാത്രി ഉറങ്ങാനുള്ള സമയത്ത് ഒരു സിംഹം എന്താണ് ചിന്തിക്കുകയാണ്, നാളെ രാവിലെ എണീറ്റ് ആദ്യം കാണുന്ന മാനിനെ എനിക്ക് ഓടിച്ചിട്ട് പിടിക്കണം എന്ന് ഒരു സിംഹം പ്ലാൻ ചെയ്യണം. എനിക്ക് ഒരു മാനിനെ കണ്ടു കഴിഞ്ഞാല് അതിനെ ഓടിച്ചിട്ട് പിടിച്ച് നാളെ മാനായിരിക്കണം എന്റെ ടാർഗറ്റ് എന്ന് സിംഹം രാത്രിയിൽ ഇങ്ങനെ പ്ലാൻ ചെയ്യണം. അതേ സമയത്ത് ഒരു മാൻ ഒരു സ്ഥലത്ത് കിടന്ന് ഉറങ്ങുകയാണ്. അപ്പൊ മാന് അവിടെ കിടന്ന് മാന് ഉറങ്ങുന്ന സമയത്ത് മാൻ ആലോചിക്കുകയാണ്, നാളെ എന്നെ ഏതെങ്കിലും ഒരു സിംഹവും, കാരണം മാനിന് പുല്ലോ ഇതൊക്കെ മതിയല്ലോ, മാൻ അവിടെ കിടന്ന് ആലോചിക്കുകയാണ് എന്നെ നാളെ ഏതെങ്കിലും സിംഹവോ പുലിയോ പിടിക്കാൻ വന്നാൽ അതിനെക്കാട്ടിലും വേഗത്തിൽ ഓടി രക്ഷപ്പെടണം എന്ന് മാൻ രാത്രിയിൽ കിടന്ന് പ്ലാൻ ചെയ്യണം. അപ്പൊ എങ്ങനെ ഓടണം, എത്ര സ്പീഡിൽ ഓടണം, ഓടുമ്പോ ഏത് ടെക്നിക്കിൽ ഓടിയാലാണ് എനിക്ക് രക്ഷപ്പെടാൻ പറ്റുക. കാരണം മാനിന്റെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാട്ടിൽ ഏറ്റവും അപായം പിടിച്ചതാണ്. അപ്പൊ അതിന്റെ ഫ്ലഷ് ഒക്കെ അത്രയും ടേസ്റ്റുള്ള ആയതുകൊണ്ട് സിംഹം കണ്ടു കഴിഞ്ഞാൽ വിടൂല, അതിനെ എങ്ങനെയെങ്കിലും ഓടിച്ചു പിടിക്കും. അപ്പം സിംഹം പ്ലാൻ ചെയ്യാണ് മാനിനെക്കാട്ടിലും വേഗത്തിൽ ഓടി ആ മാനിനെ പിടിച്ച് നാളെ കഴിക്കണം എന്ന് സിംഹം പ്ലാൻ ചെയ്യുന്നു. മാൻ എന്താണ് പ്ലാൻ ചെയ്തത്? സിംഹത്തിനെക്കാട്ടിലും വേഗത്തിൽ ഓടി എനിക്ക് അവിടുന്ന് രക്ഷപ്പെടണം എന്ന് മാനും പ്ലാൻ ചെയ്തു. രണ്ടുപേരും പ്ലാൻ ചെയ്തത് എന്താ? രണ്ടുപേരും എന്താ പ്ലാൻ ചെയ്തേ? ഓടണം എന്നാണ് പ്ലാൻ ചെയ്തത്. ആണോ അല്ലയോ? ഓടണം എന്നാണ് പ്ലാൻ ചെയ്തത്. അപ്പോ ജീവിതത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു മെസ്സേജ് അതിനകത്ത് എന്താണെന്നറിയോ? ജീവിതത്തിൽ രക്ഷപ്പെടണം എന്നുണ്ടെങ്കിൽ സിംഹമായാലും ശരി മാനായാലും ശരി ഓടിയേ പറ്റൂ. റൈറ്റ്? ഓടിയേ പറ്റൂ. മാനായാലും ഓടണം, സിംഹമായാലും ഓടിയേ പറ്റുള്ളൂ. അപ്പോ ആർസിഎം എന്ന് പറയുന്ന ഈ പ്രസ്ഥാനം എന്ന് പറയുന്നത് ഇതൊരു വലിയ ഒരു ഒരു ഓർഗനൈസേഷനാണ്. ഇത് വളർന്നുകൊണ്ടേയിരിക്കുകയാണ്, ഇത് വളർന്ന് വളർന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ 15-16 വർഷങ്ങൾക്ക് മുമ്പ് ആർസിഎമ്മിൽ വന്നതും ഇന്ന് 16 വർഷങ്ങൾക്ക് ശേഷമുള്ള ആർസിഎമ്മും അജഗജാന്തര വ്യത്യാസമാണ്, അജഗജാന്തര വ്യത്യാസമാണ്. അപ്പോ അന്ന് ആർസിഎമ്മിന്റെ വളർച്ചയോടൊപ്പം നിന്ന് അതിനെ മനസ്സിലാക്കി പ്രവർത്തിച്ച ആളുകളാണ് ഇന്ന് ആ ഗ്രോത്തിലേക്ക് വന്നിരിക്കുന്നത്. ആർസിഎമ്മിന്റെ കമ്പനിയുടെ ഇന്റേണൽ ഡെപ്ത്തിലേക്ക് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും രണ്ട് സെക്ഷൻ ആണ് ആർസിഎമ്മിനുള്ളത്. ഹലോ, രണ്ട് സെക്ഷൻ ആണ് ആർസിഎമ്മിലുള്ളത്. ഒന്ന് മാനുഫാക്ചറിങ് ആണെങ്കിൽ രണ്ടാമത്തത് മാനുഫാക്ചർ മാർക്കറ്റിംഗ് ആണ്. യെസ് ഓർ നോ? ആണോ അല്ലയോ? ജനറലായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒന്ന് മാനുഫാക്ചറിങ് ആണെങ്കിൽ ഒന്ന് മാർക്കറ്റിംഗ് ആണ്. നമ്മൾ എവിടെയാണ് ഉള്ളത്? നമ്മൾ മാനുഫാക്ചറിങ്ങിലാണോ മാർക്കറ്റിംഗിലാണോ ഉള്ളത്? നിങ്ങൾ പറയൂ, നമ്മൾ മാനുഫാക്ചറിങ്ങിലാണോ അതോ മാർക്കറ്റിംഗിലാണോ? നമ്മൾ മാർക്കറ്റിംഗിലാണുള്ളത് അല്ലേ? നമ്മൾ മാർക്കറ്റിംഗിലാണ് ഉള്ളത്. അപ്പം മാർക്കറ്റിംഗിൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് എന്താണ്? നമ്മൾ എവിടെയാണ് നമ്മൾ മാർക്കറ്റിംഗിൽ ഫോക്കസ് ചെയ്യേണ്ടത്? നമ്മൾ ഏത് മാർക്കറ്റിംഗ് കമ്പനികൾ എടുത്തോളൂ, എനി കമ്പനി ഇൻ ദിസ് വേൾഡ് മാർക്കറ്റിംഗ് ചെയ്യുന്ന കമ്പനി ആണെങ്കിൽ അവർക്ക് ടാർഗറ്റ് ഉണ്ടാവും. സുജിത് സാർ തുടക്കത്തിൽ നമുക്ക് കുറേ ടാർഗറ്റുകളെ പറ്റി പറഞ്ഞു. ന്യൂട്രി ചാർജ് ടാർഗറ്റ് തന്നിട്ടുണ്ട്, അതിനകത്ത് എന്താണ് ഫ്രീ പ്രോഡക്റ്റുകൾ കിട്ടുന്ന ടാർഗറ്റ് ഉണ്ട്, നമുക്ക് സ്കിൽ ഡെവലപ്മെന്റ് പ്രോഗ്രാം തരുന്നതിന് വേണ്ടി 7500 ബിസിനസ് വോളിയം ചെയ്യേണ്ട ടാർഗറ്റ് അതിനകത്ത് പറയുന്നുണ്ട്, 15,000 ബിസിനസ് വോളിയം ചെയ്ത് ടൂർ എലിജിബിലിറ്റി കിട്ടുന്ന ടാർഗറ്റ് പറഞ്ഞു. അതേപോലെ ടൂർ എലിജിബിലിറ്റി കൊടുക്കുന്ന മറ്റൊരു ഓഫറാണ് ഗുഡ് ഡോട്ടിന്റെ 8,000 BV ചെയ്ത് ഉദയപൂറിലേക്കുള്ള ടൂർ. ഉദയപൂറിലേക്കുള്ള ടൂർ ഞാൻ പറയുകയാണെങ്കിൽ 1,000 ഒക്കെ വളരെ കുറവാണ്. കാരണം ഉദയപൂറിൽ നിന്ന് വളരെ വളരെ അടുത്താണ് ബിൽവാര കിടക്കുന്നത്, അവിടുന്ന് വളരെ അടുത്താണ്, ഏതാണ്ട് 150-200 കിലോമീറ്ററേ ഉള്ളൂ ഉദയപൂറിൽ നിന്ന് എവിടേക്ക്? ബിൽവാരയിലേക്ക്. ബിൽവാരയിൽ എന്താണുള്ളത്? ബിൽവാരയിൽ നമ്മളെ ആർസിഎമ്മിന്റെ ഹെഡ് ഓഫീസുള്ള സ്ഥലമല്ലേ? അപ്പൊ ഉദയപൂർ വരെ ചെന്ന് കഴിയുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും നമ്മൾ എവിടെ ചെല്ലണം? നമ്മൾ എന്തായാലും ബിൽവാരയിലേക്ക് കൂടി പോകാൻ പ്ലാൻ ചെയ്യണം. ഇന്ന് സുരേന്ദ്രജി വട്സന്റെ ഒരു ചെറിയ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു കർണാടകയുടെ കൂടെ. അപ്പൊ അതിനകത്ത് വട്സാർ വന്ന് പറഞ്ഞത് നിങ്ങൾ ഉദയപൂരിൽ വന്ന് ഉദയപൂരിൽ നിന്ന് ബിൽവാരയിൽ വരുന്ന സമയത്ത് സൗത്ത് ഇന്ത്യയുടെ പ്രോഗ്രാമിൽ അദ്ദേഹവും കൂടി പാർട്ടിസിപ്പേറ്റ് ചെയ്യും. ഡി സി ചപ്രാജിയുടെ കയ്യിൽ നിന്നും സൗത്ത് ഇന്ത്യ ദക്ഷിണ ഭാരതത്തിനെ അഭിസംബോധന ചെയ്യാൻ വേണ്ടി ഡി സി ചപ്രാജിയുടെ സൈഡിൽ നിന്നും പ്രത്യേകം ഒരു ഡേറ്റ് എടുത്ത് നമുക്ക് വേണ്ടി ബിൽവാരയിൽ ഒരു സ്പെഷ്യൽ പ്രോഗ്രാം ഓർഗനൈസ് ചെയ്യാം എന്ന് അദ്ദേഹം ഇട്ടിട്ടുണ്ട്. അപ്പൊ നമ്മൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം? ഉദയപൂറിലേക്ക് പ്ലാൻ ചെയ്യുമ്പോൾ ഉദയപൂരിൽ നിന്ന് വളരെ അടുത്താണ് ബിൽവാര. അപ്പൊ നമുക്ക് ഉദയപൂർ പ്ലാൻ എന്ന് പറയുമ്പോൾ ഉദയപൂർ ഗുഡ് ഡോട്ട് ഫാക്ടറി മാത്രമല്ല, ആ ഫാക്ടറിനോടൊപ്പം നമുക്ക് അവിടുന്ന് ഒരു 3-4 മണിക്കൂർ യാത്ര ചെയ്താൽ ബിൽവാരയിലെത്തും. അപ്പോ 8,000 ബിസിനസ് വോളിയം ചെയ്യുമ്പോൾ നമുക്ക് 20%, അതായത് 1,600 ബിസിനസ് വോളിയം എക്സ്ട്രാ കിട്ടും.
അതിനോടൊപ്പം നമുക്ക് കിട്ടുന്ന ഒരു ഓഫറാണ് 3 days and 2 nights ഇൻ ഉദയ്പൂർ. ഗുഡ് ഡോട്ടിന്റെ ഫാക്ടറി ഉദയ്പൂർ സിറ്റിയൊക്കെ കറങ്ങിക്കാണാനും അവിടെ താമസിക്കാനും ഒക്കെയുള്ള സൗകര്യം കിട്ടുന്നതിനോടൊപ്പം ഞാൻ ഒരു കാര്യം ഇവിടെ വ്യക്തമാക്കാം. ഇന്ന് ഗുഡ് ഡോട്ട് തന്നിരിക്കുന്ന ഈ ഓഫർ ഇനി മുന്നോട്ട് ഒരു കാലത്തും നമുക്ക് ഈ ഒരു ഓഫർ കിട്ടില്ല. 8000 ബിസിനസ് വോളിയത്തിന് ഒരു ടൂർ പ്രോഗ്രാം ആർക്കും തരാൻ പറ്റില്ല. ഇത് എങ്ങനെ ഗുഡ് ഡോട്ട് തന്നു എന്നുള്ളത് എനിക്ക് ഇന്നും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ്. വെറും 8000 ബിസിനസ് വോളിയം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, റൈറ്റ്? അത് ന്യൂട്രിചാർജിന്റെ ഒരു ടൂർ പ്രോഗ്രാമിന് നമ്മൾ 15 points ഉണ്ടാക്കണം. 15 points എന്ന് പറഞ്ഞാൽ എത്രയായി? 75000 ബിസിനസ് വോളിയായി അല്ലെ? 75,000 ബിസിനസ് വോളിയത്തിനാണ് ന്യൂട്രിചാർജ് ഒരു ടൂർ തരുന്നത്. എന്നാൽ ഗുഡ് ഡോട്ടിന്റെ ഓഫർ എത്രയാ? വെറും 8000 ബിസിനസ് വോളിയത്തിനാണ് ടൂർ പ്രോഗ്രാം വരുന്നത്. എത്രയും എളുപ്പമായിട്ട് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഒരു ടാർഗറ്റ് ആണ്. തീർച്ചയായിട്ടും എന്റെ ഒരു റിക്വസ്റ്റ് എന്താന്ന് ചോദിച്ചാൽ, ഇതിനകത്ത് 1000 അല്ല 2000 അല്ല, നിങ്ങൾ ഇന്ന് ഏതാണ്ട് 1000 ആളുകൾ ഇന്ന് ഈ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ടീമിൽ നിന്നും ഒരു 10 ഉദയ്പൂരിലേക്ക് ക്വാളിഫൈ ചെയ്യിപ്പിക്കാം. അപ്പൊ എത്രയായി സുജിത് സാറേ? 1000 ഒരു 10 ഉദയ്പൂരിലേക്ക് ക്വാളിഫൈ ചെയ്യിപ്പിച്ചാൽ നിങ്ങളുടെ ടീമിലുള്ള 10 8000 ബിസിനസ് വോളിയം ചെയ്യുന്ന വലിയ കാര്യമാണോ? അപ്പൊ എത്ര പേരായി? 10,000 വലിയ ചെറിയ ടാർഗറ്റ് അല്ലേ? ഒരു ലീഡറിന് അദ്ദേഹത്തിന്റെ ടീമിൽ നിന്ന് ഒരു 10 ഉദയ്പൂരിലേക്ക് ക്വാളിഫൈ ചെയ്യാൻ പറ്റില്ലേ? അതിനൊരു ഇൻഫ്ലുവൻസ് നിങ്ങൾക്കില്ലേ? നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇല്ലേ? അപ്പൊ ടീമിൽ നിന്നും ഒരു 10 ക്വാളിഫൈ ചെയ്യിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് ഇവിടെ അറ്റൻഡ് ചെയ്യുന്ന ഈ 1000 10 ക്വാളിഫൈ ചെയ്ത് ഉദയ്പൂരിലേക്ക് പ്ലാൻ ചെയ്താൽ നമുക്ക് വലിയ ഒരു സൗത്ത് ഇന്ത്യയിൽ നിന്ന് ഒരു വലിയ തരംഗം തന്നെ സൃഷ്ടിച്ച് നമുക്ക് ബിൽവാരയിലും പോകാം, ഉദയ്പൂരിൽ പോകാം, വലിയൊരു ടൂറായിട്ട് എൻജോയ് ചെയ്ത് നമ്മളുടെ ഫാക്ടറി ഒക്കെ വിസിറ്റ് ചെയ്ത് അവിടെ നമ്മളുടെ എന്താണ് നമ്മുടെ ഡി സി ചൊപ്രാജിയൊക്കെ അടുത്ത് കണ്ട് അദ്ദേഹത്തിന്റെ വചനങ്ങളൊക്കെ കേട്ട് നമുക്ക് വലിയ ഒരു സെലിബ്രേഷൻ ആയിട്ട് മാറ്റാൻ സാധിക്കുന്ന ഒരു വലിയൊരു ഓഫറാണ്. ചെറിയ ഒരു ടാർഗറ്റ് നമ്മളെ മുന്നിട്ടിരിക്കുക. അപ്പം നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ഒരു ടാർഗറ്റ് എന്തിന് നമ്മൾ ചെയ്യണം എന്നുള്ളതാണ്. കാരണം നമ്മളുള്ളത് മാനുഫാക്ചറിങ്ങിലല്ല, ഇതിന്റെ ക്വാളിറ്റിയിലോ പാക്കിങ്ങിലോ സപ്ലൈയിലോ അതിന്റെ ടാക്സ് കൊടുക്കുന്നതിലോ ഒന്നിലും നമുക്ക് കോൺട്രിബ്യൂഷൻ ഇല്ല. ഉണ്ടോ? നമുക്ക് ഒന്നിലും കോൺട്രിബ്യൂഷൻ ഇല്ല. നമ്മളെ കോൺട്രിബ്യൂഷൻ എന്തിനേ ഉള്ളൂ? ഒള്ളി ഇൻ മാർക്കറ്റിംഗ്. അപ്പൊ ആ മാർക്കറ്റിംഗിൽ നമ്മൾക്ക് പറ്റുന്നതിന്റെ മാക്സിമം, മിനിമം അല്ല മാക്സിമം നമ്മൾ ചെയ്യണം. ഗുഡ് ഡോട്ടിന്റെ ഓഫർ വന്ന 1st September അനൗൺസ് ചെയ്തത്. 1st September ഞാൻ ബില്ല് ചെയ്തു. 2nd അല്ല, 1st September ബില്ല് ചെയ്തു. ഓൾറെഡി ന്യൂട്രിചാർജില് ഒരു മാസം ഒരു 5,000-10,000 മേലെ ബിസിനസ് വോളിയം ഓൾറെഡി എന്റെ നടക്കുന്നുണ്ട്. ഓൾറെഡി ഒരു 5,000. കാരണം എനിക്ക് മിനിമം കസ്റ്റമർ ബേസ് ഉണ്ട്. ഒരു കുറച്ച് ആളുകൾ നിരന്തരമായിട്ട് എന്റെ കയ്യിൽ നിന്നും ന്യൂട്രിചാർജിന്റെ പ്രോഡക്റ്റുകൾ നിരന്തരമായിട്ട് കുറെ വർഷങ്ങളായിട്ട് വാങ്ങുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അവരുടെ വീട്ടിൽ ഇടയ്ക്ക് ഞാൻ പോകാറുണ്ട്, സ്കാനിങ് മെഷീൻ കൊണ്ടുപോയി സ്കാൻ ചെയ്യും. അവർക്ക് വേണ്ട ന്യൂട്രിചാർജ്, ന്യൂട്രിചാർജ് മാൻ വുമൺ, ഇപ്പൊ വെജോമേഗ ഒക്കെ വന്നപ്പം അവരുടെ പർച്ചേസ് കുറച്ചുകൂടി കൂടി, റൈറ്റ്? വെജോമേഗ S5 ഒക്കെ വന്നു. ഈ കഴിഞ്ഞ കൊറോണ സമയത്ത് S5 ഒക്കെ നല്ലോണം എനിക്ക് സെയിൽ ചെയ്യാൻ പറ്റി. ഇപ്പൊ കഴിഞ്ഞ ദിവസവും കൂടി ഒരു നോർത്ത് ഇന്ത്യൻ ഒരു അതൊരു കസ്റ്റമർ ബേസ് ഇപ്പൊ എനിക്ക് അഡീഷണൽ ആയിട്ട് കിട്ടി. അപ്പൊ ഒരു 10,000-12,000 ബിസിനസ് തോളിയത്തോളം മന്ത്ലി ന്യൂട്രിചാർജ് ഓൾറെഡി ഉണ്ട്. അപ്പോഴാണ് ഗുഡ് ഡോട്ടിന്റെ ഓഫർ കയറി വന്നു. ഗുഡ് ഡോട്ടിന്റെ ഓഫർ കയറി വന്നു. ഓഫർ കേട്ട ഉടനെ 8000 ബിസിനസ് ഓളി അല്ലേ ഉള്ളൂ, 8000 ബിസിനസ് ഓളി. അപ്പോഴും 2 ideas 8000 ബിസിനസ് ഓളിയും ചെയ്ത് കളയാം എന്ന് പ്ലാൻ ചെയ്തു. അതിന് വേണ്ടിയിട്ടുള്ള ഗുഡ് ഡോട്ട് പ്രൊഡക്റ്റ് ഇപ്പൊ കുറച്ചും കൂടി ഗുഡ് ഡോട്ടിന്റെ ആവശ്യമുണ്ട്. ലോഡുകള് വരുന്നേ ഉള്ളൂ. ഇന്നൊരു ലോഡ് വന്നു എന്ന് വിചാരിക്കുന്നു, നാളെ ഒരു ലോഡ് വരികയായിരിക്കും. അപ്പൊ ആ ലോഡിൽ പ്രോഡക്റ്റുകൾ എടുക്കണം. പ്രോഡക്റ്റുകൾ കിട്ടുന്നില്ല, അത്രയ്ക്കും ഡിമാൻഡ് ആണ് ഓൾ ഇന്ത്യ. ഓരോ റോയൽറ്റി അച്ചീവേഴ്സും നോർത്ത് ഇന്ത്യയിൽ കഴിഞ്ഞ ദിവസം വാട്സാപ്പ് വന്ന് പറഞ്ഞു, ഓരോ റോയൽറ്റി അച്ചീവേഴ്സും അവരുടെ ടീമിൽ 40-50 പേരെയൊക്കെയാണ് ഉദയ്പൂരിലേക്ക് പ്ലാൻ ചെയ്തിരിക്കുന്നത്, ഓരോ റോയൽറ്റി അച്ചീവേഴ്സ്. അപ്പോ നമ്മളുടെ കേരളത്തിൽ മാത്രം നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ഏതാണ്ട് 100 ടെക്നിക്കൽ അച്ചീവേഴ്സ് ഉണ്ട്, റൈറ്റ്? 100 ടെക്നിക്കൽ അച്ചീവേഴ്സ് ഉണ്ട്. അപ്പോ ഒരു ടെക്നിക്കൽ അച്ചീവർ 100 എന്താണ് അച്ചീവേഴ്സിനെ ഉദയ്പൂരിലേക്ക് പ്ലാൻ ചെയ്താൽ തന്നെ, 100 ടെക്നിക്കൽ അച്ചീവേഴ്സ് 100 പ്ലാൻ ചെയ്താൽ തന്നെ 10,000 പേരെയെങ്കിലും ഉദയ്പൂരിലേക്ക് നമുക്ക് കേരളത്തിൽ നിന്ന് മാത്രം ക്വാളിഫൈ ചെയ്യിപ്പിക്കാൻ സാധിക്കും. അങ്ങനെ അത്രയും പൊട്ടൻഷ്യൽ ഇതിനകത്തുണ്ട്. അപ്പോ നമ്മൾ മാർക്കറ്റിംഗിലാണ് ഉള്ളത് എന്ന ബോധ്യത്തോടു കൂടി നമ്മൾ ഈ ടാർഗറ്റുകൾ, കാരണം ടാർഗറ്റ് ആണ് ഇതിന്റെ അടിസ്ഥാനമായിട്ടുള്ളത്.
അപ്പം ഈ ഒരു ഒരു പ്രസ്ഥാനത്തിൽ നമ്മൾ വന്ന് നമ്മൾ ഓരോ ദിവസവും എൻജോയ് ചെയ്യണം. അങ്ങനെയാണ് നമ്മൾ നമുക്ക് ഈ സ്വാതന്ത്ര്യമൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് ഫ്രീഡം കിട്ടണം എന്നുള്ളതാണ്, ഫ്രീഡം ആയിരിക്കണം നമ്മുടെ ടാർഗറ്റ്. റൈറ്റ്? അപ്പോ എന്നും നമ്മള് ഇതിന്റെ ടാർഗറ്റിനോടൊപ്പം, ആ സിസ്റ്റത്തിനോടൊപ്പം നിൽക്കുക, സിസ്റ്റത്തിനോടൊപ്പം നമുക്ക് കൊണ്ടുപോകാൻ, മൂവ് ചെയ്യിക്കാൻ പറ്റുന്ന ആളുകളെ നമ്മളോടൊപ്പം അസോസിയേറ്റ് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോഴാണ് നമ്മൾ ഇതിന്റെ റിയൽ ആയിട്ടുള്ള ആ ഹാപ്പിനെസ്, ആ ഒരു സ്വാതന്ത്ര്യം നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുക, ആ ഫ്രീഡം അല്ലെങ്കിൽ ആ സെക്യൂരിറ്റി നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുക. റൈറ്റ്? അപ്പൊ ആർ സി എം നമുക്ക് തന്നിട്ടുള്ള ഈ എല്ലാ എന്താണ് ഫ്രീഡവും നമുക്ക് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാ ദിവസവും നമുക്ക് ആക്ഷൻ ഉണ്ടാവാം. റൈറ്റ്? ആർ സി എമ്മിൽ എന്നും എനിക്ക് ഏറ്റവും അട്രാക്ഷൻ ആയിട്ട് തോന്നിയ ഒരു കാര്യം എന്ന് വെച്ചാൽ, വരും കാലങ്ങളിൽ ഏറ്റവും കൂടുതൽ പേരും പ്രശസ്തിയും ഒക്കെ നേടാൻ വേണ്ടി നേടുന്ന ഒരു വലിയൊരു ഒരു ഗ്രൂപ്പ്, ഒരു കൂട്ടായ്മയാണ് ആർ സി എം എന്ന് പറയുന്നത്. വലിയൊരു കൂട്ടായ്മയാണ് ആർ സി എം എന്ന് പറയുന്നത്. ഇതിനകത്ത് നമുക്ക് പണമുണ്ട് അല്ലെ? ഞാൻ ചോദിക്കാറുണ്ട് ആളുകളോട്, റിച്ച് ആയിട്ടുള്ള ആളുകൾ, ചില റിച്ച് ആയിട്ടുള്ള ആളുകളുണ്ടാവും, അവര് 5-star ഹോട്ടലുകളിലും വലിയ വീടുകളിലും ഒക്കെ ആയിരിക്കും താമസിക്കുന്നത്. പക്ഷേ മാനസികമായിട്ട് ശാന്തി അല്ലെങ്കിൽ സമാധാനമുള്ള ആളുകൾ വളരെ കുറവാണ്. മാനസികമായിട്ട് ശാന്തിയും സമാധാനവുമുള്ള ആളുകൾ വളരെ കുറവാണ് വേൾഡ് വൈഡ് എടുത്തു കഴിഞ്ഞാൽ. ഇഷ്ടം പോലെ കാശുണ്ടാവും, പക്ഷേ ആർ സി എമ്മിൽ ചിലപ്പോൾ കാശ് കുറച്ച് കുറവായിരിക്കാം തുടക്കകാലത്ത്. ഇതിന് പോയി പോക വലിയ വലിയ പണക്കാരായിട്ട് മാറുന്നുണ്ടായിരിക്കും. പക്ഷേ ഇവിടെ ആർ സി എം എന്ന് പറയുന്ന ഈ ഒരു പ്രസ്ഥാനത്തിൽ നമ്മൾ ജോയിൻ ചെയ്ത് കുറച്ചു കാലം ആർ സി എമ്മിന്റെ കൂട്ടത്തിൽ നിൽക്കുമ്പോൾ തന്നെ നമ്മൾ വലിയൊരു പണക്കാരനായി മാറുകയാണ്. നമ്മളൊരു വലിയ ഒരു ഒരു റിച്ച് മാൻ ആയിട്ട് മാറുകയാണ്. ഏത് രീതിയിലാണ് റിച്ച് എന്ന് ചോദിച്ചാൽ, ഞാൻ പലരോടും പറയാറുണ്ട്, ഇതിനകത്ത് റിച്ച് എന്ന് പറഞ്ഞാൽ കുറെ കാശുണ്ടായത് കൊണ്ട് നമ്മൾ റിച്ച് ആവുന്നില്ല. കുറെ ആളുകൾക്ക് ഇഷ്ടം പോലെ കാശുണ്ടാവും, പക്ഷെ ആ കാശ് എൻജോയ് ചെയ്യാനുള്ള സമയമോ സൗകര്യമോ ഒന്നും ഉണ്ടാവില്ല. എന്നും ആ ബിസിനസിന്റെ ടെൻഷനും റിസ്ക്കും അതിന്റെ പുറകിലുള്ള ഓട്ടവും, ഒരിക്കലും സമയത്തിന്റെ സ്വാതന്ത്ര്യം ഇല്ലാത്തത് കൊണ്ട്, സമയ സ്വാതന്ത്ര്യം ഇല്ലാത്തത് കൊണ്ട് അവർക്കുള്ള പണത്തിനെ എൻജോയ് ചെയ്യാൻ ബുദ്ധിമുട്ടുന്ന ആളുകളാണ് മാക്സിമം എന്താണ് റിച്ച് ആയിട്ടുള്ള ആളുകൾ. എന്നും ആ പണത്തിന്റെ ടെൻഷനിലായിരിക്കും, പണം ഉണ്ടാക്കുന്നതിന്റെ ടെൻഷനിലായിരിക്കും, ആ ബിസിനസിന്റെ ടെൻഷനിലായിരിക്കും. ആർസിഎമ്മിൽ ഞാൻ കണ്ടിട്ടുണ്ട് നമ്മളുടെ സുരേന്ദ്രജി വട്സാറിനെയൊക്കെ നമ്മൾ ഒരു എക്സാമ്പിൾ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ, അദ്ദേഹം റിസ്ക് ഫ്രീ ആയിട്ടുള്ള, ടെൻഷൻ ഫ്രീ ആയിട്ടുള്ള ജീവിതം ആരംഭിച്ചിട്ട് കാലങ്ങൾ എത്രയായി. റൈറ്റ്? അപ്പോ നമുക്ക് നമ്മളുടെ ഈ എന്താണ് ഒരു ഡിസീസ് ഫ്രീ ആയിട്ടുള്ള ലൈഫ്, അതായത് ആരോഗ്യപൂർണമായിട്ടുള്ള ഒരു ജീവിതത്തിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ന്യൂട്രീഷ്യസ് ഫുഡ് നമ്മൾ കഴിക്കണം, നമ്മൾ പഠിക്കുന്നുണ്ട്, ന്യൂട്രിചാർജ് കേൾക്കുന്നുണ്ട്, നമ്മൾ ഗോതമ്പ് പൊടിയെ പറ്റിയും ഗുഡോട്ടിനെ പറ്റിയും ഒക്കെ കേൾക്കുന്നതിനോടൊപ്പം തന്നെ അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് സ്ട്രെസ് ഫ്രീ ആയിട്ടുള്ള ലൈഫ്, അതായത് ഹാപ്പി ആയിട്ടുള്ള ഒരു ലൈഫ് അല്ലേ വേണ്ടേ? ആ ഹാപ്പി ആയിട്ടുള്ള ലൈഫ് കിട്ടുമ്പോഴാണ് നമ്മൾ ശരിക്കും റിച്ച് ആവുന്നത് അല്ലേ? കുറെ കാശുണ്ടായതുകൊണ്ട് റിച്ച് ആവുന്നുണ്ടോ? എത്രയോ കാശുള്ള ആളുകൾ സൂയിസൈഡ് ചെയ്യുന്നു മെന്റൽ ടെൻഷൻ സ്ട്രെസ് കൊണ്ട്. അതേസമയം ആർ സി എമ്മിലുള്ള ഓരോ വ്യക്തികളെയും നിങ്ങൾ എടുത്തു നോക്കും, കുറച്ച് കാലം കഴിയുമ്പോഴത്തേക്കും അവരുടെ ഫേസിലെ ഗ്ലോ മാറുന്നു, അവരുടെ പെരുമാറ്റത്തിൽ മാറ്റങ്ങൾ വരുന്നു, അവരുടെ ജനങ്ങളോടുള്ള അപ്രോച്ചിൽ മാറ്റം വരുന്നു, എല്ലാത്തിലും മാറ്റങ്ങൾ വരാനുള്ള കാരണം ഇവിടെ സ്ട്രെസ് ഫ്രീ ആയിട്ടുള്ള ഒരു ലൈഫ് നമുക്ക് കിട്ടുന്നുള്ളതാണ്. അപ്പൊ ഇവിടെ നമുക്ക് സമയവും പണവും സമയവും ഒപ്പത്തിനൊപ്പം നിൽക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ പണത്തിനെ എൻജോയ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വേണ്ട ഹെൽത്ത്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നമ്മള് ആർ സി എമ്മില് ക്വാളിറ്റി ഉള്ള ഫുഡ് നമുക്ക് കിട്ടുന്നു എന്ന് നമ്മൾ പറയും, നമ്മൾക്ക് ക്വാളിറ്റി ഉള്ള ഫുഡ്. ആർ സി എമ്മിൽ അല്ലാതെ പുറത്ത് നമുക്ക് നല്ല ഭക്ഷണം കിട്ടുന്നില്ലേ? തീർച്ചയായിട്ടും കിട്ടുന്നുണ്ട്. ഗുഡ് ഫുഡ് തീർച്ചയായിട്ടും മാർക്കറ്റിന്റെ പുറത്തും ഉണ്ട്. അഡൾട്രേഷൻ ഇല്ലാത്ത, ടേസ്റ്റ് മേക്കേഴ്സ് ഒന്നും ഇല്ലാത്ത, ഫാറ്റ് ഇല്ലാത്ത, അത്രയും കലോറി ഒന്നും ഇല്ലാത്ത ഫുഡ് ചിലപ്പോൾ പുറത്ത് കിട്ടുന്നുണ്ടാവും, ഗുഡ് ഫുഡ് കിട്ടുന്നുണ്ടാവും. പക്ഷെ ക്വാളിറ്റി ഫുഡ് തരുന്നത് ആർ സി എമ്മിന് മാത്രമേ ഉള്ളൂ. ക്വാളിറ്റി ഫുഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? What do you mean by quality food? What is the difference between good food and quality food? RCM നമുക്ക് തരുന്നത് quality food ആണ്. എന്താണ് quality food? നമ്മൾ ഓരോ പ്രൊഡക്റ്റ്, നമ്മളുടെ ഗോതമ്പ് പൊടി എടുത്തോളൂ, നിങ്ങൾ ഗുഡ് ഡോട്ട് പ്രൊഡക്റ്റ് എടുത്തോളൂ, ന്യൂട്രിചാർ പ്രൊഡക്റ്റ് എടുത്തോളൂ, ന്യൂട്രീഷ്യസ് അല്ലേ? ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡാണ്. വെറും എന്താണ് ടേസ്റ്റ് മേക്കേഴ്സോ കളറോ ചേർത്തിട്ടില്ല, അല്ലെങ്കിൽ പ്രിസർവേറ്റീവ്സ് ചേർത്തിട്ടില്ല എന്ന് മാത്രമല്ല, നമ്മളുടെ ഫുഡിൽ ഓരോ പ്രോഡക്റ്റിലും നമുക്ക് ന്യൂട്രീഷൻ കൂടുതലാണ്, ഫൈബർ നിറച്ച് ഫൈബറുള്ള ഫുഡാണ്, ഈസി ആയിട്ട് ഡൈജസ്റ്റ് ചെയ്യുന്ന ഫുഡാണ്, ലോ കലോറി ഉള്ള ഫുഡാണ്, ആന്റി ഓക്സിഡൻസ്. നമ്മുടെ ഫുഡിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ക്വാളിറ്റി ഫുഡാണ്, ഗുഡ് ഫുഡ് അല്ല, ക്വാളിറ്റി ഫുഡാണ്. അപ്പോ
പുറത്ത് ചിലപ്പോ നമ്മളെക്കാട്ടിലും നല്ല ഫുഡ് അല്ല മാർക്കറ്റ് കമ്പയർ ചെയ്താൽ നല്ല ഫുഡ് പുറത്തുണ്ടാവും, പക്ഷെ ക്വാളിറ്റി ഫുഡിന്റെ അഭാവതയുണ്ട്. ആർ സി എമ്മില് എന്നും ഞാൻ പറയാറുണ്ട്, ഈശ്വരന്റെ ഒരു അനുഗ്രഹം ഉള്ള ആളുകൾക്ക് വേണ്ടി നിർമ്മിക്കപ്പെട്ട ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റിയാണ് ആർ സി എം. ഈശ്വരന്റെ അനുഗ്രഹം കിട്ടിയിട്ടുള്ള ആളുകൾക്ക് വേണ്ടി നിർമ്മിക്കപ്പെട്ട ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റിയാണ് ആർ സി എം. നമ്മുടെ ജീവിതത്തിൽ ആർക്കെങ്കിലും എന്തെങ്കിലും നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ആർ സി എമ്മിൽ വളരും. നമ്മളോടൊപ്പം നിൽക്കാൻ ധാരാളം ആളുകൾ ഇനിയും നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ, ഒരു ഒരു സക്സസ് മിഷൻ, ഒരു മിഷൻ, അതായത് ചുരുക്കി പറഞ്ഞാൽ പല ആളുകളും ആർ സി എമ്മിൽ നിന്ന് ആർ സി എമ്മിനോട് ഒത്തുചേർന്ന് പോകാൻ പറ്റാത്തതിന്റെ ഒരു കാര്യം എന്താന്ന് ചോദിച്ചാൽ, ഇപ്പം വേറെ ഏത് ബിസിനസ്സും വേറെ ഏത് ജോലിയാണെന്നുണ്ടെങ്കിലും അവിടെ ഒരു ഫിയർ ഫാക്ടറാണ് നമ്മളെ ഡ്രൈവ് ചെയ്യുന്നത്. ആർ സി എം ഡ്രീം ഡ്രിവൺ ബിസിനസ്സാണ്, സ്വപ്നങ്ങളാണ് ഇവിടെ മനുഷ്യനെ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഉള്ളിലുള്ള വിഷൻ, ആർ സി എമ്മിന്റെ മിഷനും വിഷനും കൂടി അദ്ദേഹം ഓരോരുത്തരുടെ ഉള്ളിലുള്ള അവരുടെ ഉറങ്ങിക്കിടക്കുന്ന ആ ഒരു ഡ്രീം ഉണ്ടല്ലോ, ജീവിതത്തിൽ അച്ചീവ് ചെയ്യണം, ജീവിതത്തിൽ എനിക്ക് വിജയിച്ച് കാണിക്കണം, പത്തു പേരുടെ മുന്നിൽ ഞാനും എനിക്കും വിജയിക്കാൻ സാധിക്കും, എനിക്ക് അതിന്റെ കഴിവുണ്ട് എന്ന് തെളിയിക്കാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ആർ സി എം. നിങ്ങളുടെ ജോലിയിലോ ബിസിനസ്സോ അത് സാധിക്കുമോ? സാധിക്കുന്നുണ്ടോ? ഇല്ല. അങ്ങനെ സാധിക്കും, നമ്മളുടെ ഏത് തലത്തിലുള്ള കഴിവുകളെയും നമുക്ക് പുറത്തെടുക്കാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റിയാണ് ആർ സി എം. ഏത് ലെവലിൽ വേണമെങ്കിലും നമുക്ക് ഇതിനകത്ത് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. ചില ദിവസങ്ങൾ നമ്മൾ ന്യൂട്രീചാർജ് കൊണ്ട് വർക്ക് ചെയ്യുമ്പോൾ, ചില ദിവസങ്ങൾ നമ്മൾ ഹരിസഞ്ജീവനി കൊണ്ട് കൃഷിക്കാരെ മീറ്റ് ചെയ്യാൻ പോകുന്നു. ഹരിസഞ്ജീവനിയുടെ ഓഫറുകൾ ഉണ്ട്, ആ ഓഫറിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഹരിസഞ്ജീവനിയിൽ വർക്ക് ചെയ്യാം. 100,000 PVയുടെ ഒരു ഓഫർ ഉണ്ട് ഈ മാസം, സിൽവർ സെപ്റ്റംബർ എന്ന് പറഞ്ഞ ഓഫർ ഉണ്ട്. അപ്പോൾ എല്ലാ ഓഫറുകളും, ഏത് ഓഫർ ആണെന്നുണ്ടെങ്കിൽ, അത് ഗുഡ് ഡോട്ടിന്റെ ഓഫർ ആയിക്കോട്ടെ, ന്യൂട്രിചാർജിന്റെ ഓഫർ ആയിക്കോട്ടെ, ഹരിസഞ്ജീവനിയുടെ ഓഫർ ആയിക്കോട്ടെ, കീസോളോ സ്വച്ച, ഇതെല്ലാം ഒരു 100% BV ഒക്കെ തരുന്നതൊക്കെ ഉണ്ട്, റൈറ്റ്? ഈ എല്ലാ ഓഫറുകളും, ഏത് ഓഫറുകളാണെങ്കിലും കമ്പനിയുടെ സിസ്റ്റത്തിനോടൊപ്പം മാച്ച് ചെയ്ത് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ അകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. എന്താണ് കമ്പനി തന്നിരിക്കുന്ന സിസ്റ്റം? കമ്പനി തന്നിരിക്കുന്ന സിസ്റ്റത്തിൽ ആദ്യത്തത് വരുന്നതാണ് ഡയമണ്ട് ക്ലബ് എന്ന് പറയുന്നത്. ആണോ അല്ലയോ? എത്ര പേര് ഇതിനകത്ത് ഡയമണ്ട് ക്ലബ്ബ് ചെയ്യുന്നുണ്ട്, റൈറ്റ്? ഞാന് ആർ സി എമ്മിന്റെ ഡയമണ്ട് ക്ലബ്ബ് ലോഞ്ച് ആയ അന്ന് തൊട്ട് ഇങ്ങോട്ട് 5,000 ബിസിനസ് വോളി തന്നെ താഴോട്ട് എന്റെ സെൽഫ് പർച്ചേസ് പോയിട്ടില്ല, റൈറ്റ്? എന്നും 5,000 ബിസിനസ് വോളി ആദ്യം ചെയ്യും, 5,000 ബിസിനസ് വോളി. അത് ഗുഡോട്ടിന്റെ ഓഫർ വന്നു കഴിഞ്ഞാൽ ഗുഡോട്ടിന്റെ കൂട്ടത്തിൽ ചെയ്യും, ന്യൂട്രിചാർജുകാർ ഓഫർ വന്നു കഴിഞ്ഞാൽ ന്യൂട്രിചാർജിന്റെ കൂട്ടത്തിൽ ചെയ്യും, ഹരിസഞ്ജീവനി ആണെങ്കിൽ ഹരിസഞ്ജീവനി ടാർഗറ്റ് ചെയ്യും. ഏത് പ്രോഡക്റ്റ് ടാർഗറ്റ് തന്നു കഴിഞ്ഞാലും പ്രോഡക്റ്റ് ടാർഗറ്റിനോടൊപ്പം സിസ്റ്റത്തിന്റെ ടാർഗറ്റ് മെർജ് ചെയ്യാം, അത് ഇമ്പോർട്ടൻ്റ് ആണ്. സിസ്റ്റത്തിന്റെ ടാർഗറ്റിനോടൊപ്പം നമ്മൾ പ്രോഡക്റ്റ് ടാർഗറ്റുകൾ മെർജ് ചെയ്യണം. അപ്പോഴാണ് നമുക്ക് എന്തുണ്ടാവുക, നമുക്ക് മൾട്ടിപ്പിൾ ബെനിഫിറ്റ്സ് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുക. എന്നും നമ്മൾ സിസ്റ്റം ടാർഗറ്റ് ഡയമണ്ട് ക്ലബ് ഉണ്ട്, സ്റ്റാർ ഡയമണ്ട് ക്ലബ് ഉണ്ട്, ക്രൗൺ ക്ലബ് ഉണ്ട്, അതിൻ്റെയോടൊപ്പം നമ്മൾ മെർജ് ചെയ്യണം. അപ്പൊ ഗുഡോട്ടിന്റെ 8,000 BV ചെയ്യുമ്പോൾ നമ്മൾ ഒന്നുകിൽ അത് ഡയമണ്ട് ക്ലബിനോടൊപ്പം മെർജ് ചെയ്യുക, അതല്ലെങ്കിൽ സ്റ്റാർ ഡയമണ്ട് ക്ലബിനോടൊപ്പം മെർജ് ചെയ്യുക. ന്യൂട്രിചാർജ് ചെയ്യുന്നുണ്ടെങ്കിൽ അതും അതേപോലെ തന്നെ മെർജ് ചെയ്ത് ക്ലബ് ചെയ്ത് ചെയ്യുമ്പോൾ നമുക്ക് മൾട്ടിപ്പിൾ, അതേപോലെ നമ്മുടെ ടീമിൽ അങ്ങനെ ചെയ്യാൻ പ്രാപ്തരായിട്ടുള്ള ആളുകളെ സൃഷ്ടിക്കുക. ദാറ്റ് ഈസ് വാട്ട് യു നോ ഡെവലപ്പിംഗ് ദ ലീഡേഴ്സ് എന്ന് പറയുന്നത്, ഇൻഡിപെൻഡന്റ് ആയിട്ട്. അതുകൊണ്ട് പല ഗുണങ്ങളാണ് ആർ സി എം സിസ്റ്റം തരുന്ന ടാർഗറ്റ്. ഡയമണ്ട് ക്ലബും സ്റ്റാർ ഡയമണ്ട് ക്ലബും ഒക്കെ അത് പെർമനന്റ് ആണ്, റൈറ്റ്? പ്രോഡക്റ്റ് ടാർഗറ്റുകൾ ന്യൂട്രിചാർജും ഗുഡോട്ടും ഹരിസഞ്ജീവനിയും ഒക്കെ തരുന്നത് താൽക്കാലികമാണ്, ആ മാസങ്ങളിലാണ് അവർ ഓരോ ഓഫറുകൾ വിടുന്നത്, റൈറ്റ്? അപ്പോ നമ്മൾ ഈ പ്രോഡക്റ്റ് ടാർഗറ്റുകൾ ഫോക്കസ് ചെയ്യരുത് എന്ന് പറയുന്നില്ല, അത് ചെയ്യണം, അത് സീരിയസ് ആയിട്ട് ചെയ്യണം. പക്ഷെ അത് ചെയ്യുമ്പോൾ നമ്മളുടെ കമ്പനിയുടെ സിസ്റ്റം തരുന്ന ടാർഗറ്റ് ഉണ്ട്, ഡയമണ്ട് ക്ലബ്, സ്റ്റാർ ഡയമണ്ട് ക്ലബ്, അതിനോട് മെർജ് ചെയ്ത് ചെയ്യുമ്പോഴാണ് നമ്മുടെ ടീമിലുള്ള ആളുകൾ കൂടുതൽ ഫോക്കസ്ഡ് ആവുക, കൂടുതൽ ഫോക്കസ്ഡ് ആവുക. അപ്പൊ എപ്പോ നമ്മൾ പ്രസന്റേഷൻ ചെയ്യുമ്പോഴും ന്യൂട്രിചാർജിന്റെ ടാർഗറ്റുകൾ മാത്രം, ഓരോ ഹരിസഞ്ജീവനിയുടെ ടാർഗറ്റ് കൂടുതലാണ് ഫൈബർ, ഗുഡോട്ടിന്റെ ഉദയം മാത്രം, ക്വാളിറ്റി ഫുഡാണ് ഇതിനോട് ഗുഡ് ഫുഡ് അല്ല, ക്വാളിറ്റി ഫുഡാണ്. നമ്മുടെ പ്രസന്റേഷൻ ഒരു കംപ്ലീഷൻ ഉണ്ടാവുക, ഒരു കംപ്ലീഷൻ വേണ്ടേ അല്ലെ? അതല്ലെങ്കിൽ അടുത്ത മാസം വീണ്ടും അവരെന്ത് ചെയ്യുന്നു, അവർ വീണ്ടും ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് ഓഫറിന് വേണ്ടി വെയിറ്റ് ചെയ്യും. സാറേ, ഇപ്രാവശ്യം ന്യൂട്രിചാർജിന്റെ ഓഫറൊന്നും ഇല്ലേ, ഇപ്രാവശ്യം ഗുഡ് ഡോട്ടിന്റെ ഓഫറൊന്നും ഇല്ലേ? അപ്പൊ അവരോട് എന്താണ് നമ്മൾ പറയേണ്ടത്?
നമ്മൾ പറയേണ്ടത് യു ഫോക്കസ് ഓൺ കമ്പനി സിസ്റ്റം. കമ്പനി സിസ്റ്റം ഫോക്കസ് ചെയ്യൂ, ഡയമണ്ട് ക്ലബ് ഫോക്കസ് ചെയ്യൂ, സ്റ്റാർ ഡയമണ്ട് ക്ലബ് ഫോക്കസ് ചെയ്യും. നിങ്ങളുടെ കപ്പാസിറ്റി ഏതാണ്? 5000 ബിസിനസ്സുകളെയും ചെയ്യാനാണോ കപ്പാസിറ്റി? ഫോക്കസ് ഓൺ ഡയമണ്ട് ക്ലബ്. നിങ്ങൾ 25,000 ബിസിനസ്സുകളെയും ഫോക്കസ് ചെയ്യാൻ കഴിവുണ്ടോ? ഫോക്കസ് ഓൺ 25,000 ബിസിനസ്സുകളെയും. അപ്പൊ പ്രോഡക്റ്റ് ടാർഗറ്റുകൾ തന്നു കഴിഞ്ഞാൽ പ്രോഡക്റ്റ് ടാർഗറ്റ് അതിനോട് കൂടെ മെർജ് ചെയ്യാം, നോ പ്രോബ്ലം. തന്നാ വരട്ടെ, വരുമ്പോ ചെയ്യാം, തന്നില്ലേ, നോ പ്രോബ്ലം. ഫോക്കസ് ഓൺ സ്റ്റാർ ഡയമണ്ട് ക്ലബ് അല്ലെങ്കിൽ ഡയമണ്ട് ക്ലബ്, അതിൽ ഫോക്കസ് ചെയ്യാൻ പറയും. റൈറ്റ്? അപ്പോ നമ്മള് പ്രവർത്തിക്കുക, അതായത് സിംഹവും മാനും തീരുമാനിച്ച പോലെ ഓടുക എന്നുള്ളത് ഇതിന്റെ അൾട്ടിമേറ്റ് ഐഡിയ ആണ്. ഓടിയേ പറ്റൂ, റൈറ്റ്? അപ്പം സിംഹമായിട്ട് ജനിച്ചാലും മാനായിട്ട് ജനിച്ചാലും നമുക്ക് ഓടിയേ പറ്റൂ. സിംഹത്തിന് ആഹാരം കിട്ടണമെങ്കിൽ ഓടണം, മാനിന് ജീവൻ രക്ഷിക്കണമെങ്കിലും ഓടിയേ പറ്റൂ, റൈറ്റ്? അപ്പൊ നിങ്ങൾ സിംഹമായിട്ടാണ് ആർസിഎംബി ബിസിനസ് ഉള്ളതെങ്കിൽ നിങ്ങളും ഓടിയേ പറ്റൂ, ഇനി ഒരു മാനായിട്ടാണ് നിൽക്കുന്നതെങ്കിലും ഓടിയേ പറ്റൂ. രണ്ടാളാണെങ്കിലും കഴിവ് എങ്ങനെയാണെങ്കിലും ഓടിയേ പറ്റൂ, റൈറ്റ്? അപ്പോ ഇതിനകത്ത് ഓടാതിരുന്നാൽ ഉള്ള പ്രശ്നം എന്താന്ന് ചോദിച്ചാൽ, ഒരു ചോദ്യം ഇതിനോടൊപ്പം ചോദിച്ചുകൊണ്ട് ഇതിന്റെ വീണ്ടും ഞാൻ സുജിത് സാറിനെ ഇൻവൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, സപ്പോസ് നമ്മള് ജീവിതത്തിൽ എഫേർട്ടുകൾ ഇടുന്നുണ്ട്, ധാരാളം എഫേർട്ട് ഇടുന്നുണ്ട്. എഫേർട്ട് ഇടാത്ത ആളുകളും ധാരാളം ഉണ്ട്. ആർസിഎം ബിസിനസ് ഞാൻ കണ്ടിട്ടുണ്ട്, ധാരാളം ഉന്തട്ടി വരുന്നു, തള്ളേണ്ടി വരുന്നുണ്ട്. ധാരാളം ഉന്തി തള്ളിയാൽ മാത്രം വർക്ക് ചെയ്യുന്ന ആളുകള് കുറേ ആർസിഎം ബിസിനസ്സിൽ നമ്മൾ കാണാറുണ്ട്. അവരെ കുറേ നമ്മൾ മോട്ടിവേറ്റ് ചെയ്ത് അവരുടെ കൂട്ടത്തിൽ പുറകേക്ക് നടന്നാലേ അവർ പ്രൊഡക്റ്റുകളൊക്കെ വാങ്ങുന്നുണ്ട്. അവരോട് നമ്മള് ആർസിഎമ്മിന്റെ പ്രോഡക്റ്റ് ഇഷ്ടമില്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആർസിഎമ്മിന്റെ പ്രോഡക്റ്റ് ഒക്കെ ഇഷ്ടമാണ്, അതൊന്നും കുഴപ്പമില്ല, കാശൊന്നും വേണ്ടേ, എന്താണ് വരുമാനമൊന്നും ആവശ്യമില്ലേ സാറേ, അതൊക്കെ ആവശ്യമാണ്. എന്നാലും ഞാൻ കുറെ ആളുകളോടൊക്കെ പറയുന്നുണ്ട്, നിങ്ങൾ നമ്മൾ വിചാരിക്കുന്ന മാതിരി അങ്ങോട്ട് എല്ലാവരും അങ്ങോട്ടൊന്ന് പെർഫോം ചെയ്യുന്നില്ല, അതുകൊണ്ട് ഞാനിങ്ങനെ ചെയ്യണോ വേണ്ടയോ എന്നൊക്കെ ഇങ്ങനെ മടിച്ച് മടിച്ചിങ്ങനെ നിൽക്കുക. അപ്പൊ അങ്ങനെ നിൽക്കുന്ന കുറെ ആളുകളുണ്ട്, മടിച്ചും പിടിച്ചും ഒക്കെ കുറച്ചൊക്കെ തള്ളിയാലും ഉന്തിയാലും ഒക്കെ ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പോ ഈ നമ്മളൊരു എന്താണ്, ഒരു വണ്ടിയിൽ നമുക്ക് സപ്പോസ് കോഴിക്കോട് നിന്ന് തൃശ്ശൂരിലേക്ക് നമുക്ക് ഒരു വണ്ടിയിൽ ഒരു കാറ് വിളിച്ച് യാത്ര ചെയ്യാമെന്ന് വിചാരിക്കും. അതിനൊരു 1,000 രൂപ ആവുകയാണ് അതിന്റെ ചാർജ്, അല്ലെങ്കിൽ 2,000 രൂപയാണ് അതിന്റെ ചാർജ് എങ്കിൽ സപ്പോസ് അതേ വണ്ടിയിൽ ഒരു ഡെഡ് ബോഡി ആണ് കൊണ്ടുപോകേണ്ടതെങ്കിൽ അതിന്റെ ചാർജ് എന്തായിരിക്കും? 2,000 രൂപയ്ക്ക് തന്നെ കൊണ്ടുപോകുമോ? നിങ്ങൾ പറയൂ. ജീവനോടെ ഉള്ള ഒരാളെ ഒരു വണ്ടിയിൽ കൊണ്ടുപോകാൻ ഉള്ള ചെലവിനെക്കാട്ടിലും കൂടുതലാണ് മരിച്ചുപോയ ഒരാളെ അതേ ഡിസ്റ്റൻസ് അതേ വണ്ടിയിൽ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ആ വണ്ടിക്കാരൻ ചാർജ് ചെയ്യാം. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ പ്രവർത്തിച്ചു കൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മൾ എന്നും ഈ നാടിന് ഒരു അസറ്റ് ആയിരിക്കും. നമ്മൾ പ്രവർത്തിക്കാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ നമ്മളെ കുടുംബത്തിനും ഈ നാടിനും നമ്മൾ എന്നും ഒരു ബർഡൻ ആയിരിക്കും. നമ്മളെ കൊണ്ട് ഈ നാടിനും നമ്മുടെ കുടുംബത്തിനും ചെലവ് കൂടുതലായിരിക്കും. അതുകൊണ്ട് ഇന്നത്തെ ഈ ഒരു സായാഹ്നത്തിൽ എനിക്ക് പറയാനുള്ളത്, നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. വയസ്സൊരു പ്രശ്നമല്ല, വയസ്സൊരു പ്രോബ്ലമേ അല്ല. 70, 80, 100 വയസ്സായിക്കോട്ടെ, പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നമ്മളെ കൊണ്ട് ഈ നാടിന് എന്നും വരുമാനമായിരിക്കും, ആദായമായിരിക്കും, കുടുംബത്തിന് വരുമാനമായിരിക്കും, കുടുംബത്തിന് എന്നും നമ്മളൊരു അസറ്റ് ആയിരിക്കും നമ്മളുടെ പ്രവർത്തനങ്ങൾ. നമ്മൾ പ്രവർത്തിക്കാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ, എന്നും അപ്ലൈനെ പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, എന്നും അപ്ലൈന്റെ തള്ളു പ്രതീക്ഷിച്ച് നിങ്ങൾ ഒരാൾക്ക് പ്ലാൻ കൊടുക്കണമെങ്കിൽ വന്ന് തള്ളണം, ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യണമെങ്കിൽ വന്ന് തള്ളണം, അങ്ങനെ തള്ളു പ്രതീക്ഷിച്ച് നിൽക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ എന്നും നിങ്ങൾ കുടുംബത്തിനും നാടിനും ഒരു ബർഡനായിരിക്കും. ഒരു 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 ശവശരീരം ഒരു സ്ഥലത്തുനിന്ന് മറ്റേ സ്ഥലത്തേക്ക് കൊണ്ടുപോകണമെങ്കിൽ, ജീവിച്ചിരിക്കുന്ന ഒരാളെ കൊണ്ടുപോകണമെങ്കിൽ ചെലവ് കുറവായിരിക്കും, മരിച്ച ഒരാളെ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും ആ വണ്ടിക്കാരൻ ഇരട്ടി ചാർജ് ചോദിക്കും, ശരിയല്ലേ? അതുകൊണ്ട് നമ്മൾ എന്നും ആക്റ്റീവായിരിക്കാൻ വേണ്ടി ശ്രമിക്കുക, ആർക്കും വേണ്ടി വെയിറ്റ് ചെയ്യാതിരിക്കുക. അതാണ് സക്സസ് ആകുന്നതിന്റെ ഒരു സിമ്പിൾ സീക്രറ്റ്. ഡോണ്ട് വെയിറ്റ് ഫോർ എനി വൺ, ഡു ഇറ്റ് നൗ ആറ്റിറ്റ്യൂഡ് ആയിരിക്കണം നമ്മൾ ഡെവലപ്പ് ചെയ്യേണ്ടത്. ഡു ഇറ്റ് നൗ, നാളെ അല്ല, ഡു ഇറ്റ് നൗ. അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് നമുക്ക് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഞാൻ ആർസിഎമ്മിൽ വന്നതിന് ശേഷം മനസ്സിലാക്കിയ ഒരു കാര്യം, പ്രോട്ടീൻ അധികം കഴിക്കുക എന്നുള്ളതാണ്. ഡു ഇറ്റ് നൗ ആറ്റിറ്റ്യൂഡ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ
ചെയ്യേണ്ട ഒരു കാര്യം. ഇഷ്ടംപോലെ പ്രോട്ടീൻ കഴിക്കുക. പ്രോട്ടീൻ രാവിലെ കൊക്കോവ ആണ് കുടിക്കുന്നതെങ്കിൽ വൈകുന്നേരം സ്ട്രോബെറി കൊക്കോവ കുടിക്കുക. പ്രോട്ടീൻ നമ്മുടെ ശരീരത്തിൽ ആവശ്യത്തിനുണ്ടെന്നുണ്ടെങ്കിൽ എന്നും എനർജറ്റിക് ആയിരിക്കും, ആക്റ്റീവ് ആയിരിക്കും, നമ്മൾ എന്നും ആക്ഷനിലായിരിക്കും. 100% നിങ്ങൾ എനർജി, നിങ്ങളുടെ ആ ഒരു 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 എക്സൈറ്റ്മെന്റ് എന്നും നിങ്ങളുടെ കൂട്ടത്തിൽ ആളുകൾക്ക് വരാനും ജോയിൻ ചെയ്യാനും എന്നും ആളുകൾ കാത്തിരിക്കും. നിങ്ങളെ വലിയ വലിയ ലീഡർഷിപ്പ്, നിങ്ങളുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന വലിയ ലീഡർഷിപ്പ്. ഒരു കാര്യം വളരെ വ്യക്തമാക്കിയിട്ട് പറയാം, RCM സൗത്ത് ഇന്ത്യയിൽ ഇനിയും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. സ്റ്റാർ റൂബി വരെ മാത്രമേ എത്തിയിട്ടുള്ളൂ. ഇനിയും ധാരാളം റൂബിമാരും ധാരാളം സ്റ്റാർ റൂബിമാരും പുതിയ പുതിയ സഫയറും പുതിയ പുതിയ സ്റ്റാർ സഫയറും ഡയമണ്ടും ഒക്കെ സൗത്ത് ഇന്ത്യയിൽ വരും. 100% വരുന്ന ഒന്നോ രണ്ടോ കൊല്ലത്തിൽ ഇവരെ എല്ലാം സൗത്ത് ഇന്ത്യയിൽ കാണാൻ പറ്റും. ഓൾറെഡി മൂർത്തി സാറും സുജിത് സാറും ഒക്കെ സ്റ്റാർ റൂബി ആയി എന്നതുകൊണ്ട് അവര് തന്നെ സഫയറും സ്റ്റാർ സഫയറും ആകണം എന്നുള്ളതിന് ഒരു ഉറപ്പുമില്ല. പുതിയതായിട്ട് ഇന്ന് കയറി വരുന്ന ചുണക്കുട്ടന്മാരായിരിക്കാം നാളത്തെ സഫയറും സ്റ്റാർ സഫയറും ഒക്കെ. എല്ലാവരെയും ഓവർടേക്ക് ചെയ്തുകൊണ്ട് വലിയ വലിയ നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ലീഡേഴ്സ് ഇനിയും പുറത്തുണ്ട്. അവരെ കണ്ടെത്തി നമ്മളുടെ ടീമിന്റെ കൂട്ടത്തിൽ അസോസിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ചെയ്യേണ്ട കർത്തവ്യം. ഇന്ന് സിസ്റ്റം ഫോംഡ് ആണ്, ഓട്ടോമേറ്റഡ് ആണ്, എല്ലാ പ്രോഡക്റ്റുകളും അവൈലബിൾ ആണ്, കിട്ടുന്ന സ്ഥലങ്ങളുണ്ട്, പറഞ്ഞു കൊടുക്കാൻ ആളുണ്ട്. ഇതിനെ ശരിക്കും യൂട്ടിലൈസ് ചെയ്യുന്ന ഒരു വ്യക്തി ബുദ്ധിമാനാണ് എന്ന് ഞാൻ ഉറപ്പിച്ചു പറയാം. വരുന്ന കാലങ്ങളിലെ വലിയ വലിയ പിന്നച്ചീവറായി മാറാൻ എല്ലാവർക്കും സാധിക്കട്ടെ. ഈ സെപ്റ്റംബർ മാസം, ഈ സെപ്റ്റംബർ മാസം ഒരു ടാർഗറ്റിലും ഞാൻ ഇല്ല എന്ന് ഒരു ലീഡറും പറയാൻ പാടില്ല. എല്ലാ ടാർഗറ്റിലും എല്ലാവരും പങ്കെടുക്കുക. ഗുഡ് ഡോട്ടിൽ പങ്കെടുക്കുക, ന്യൂട്രിചാർജിൽ പങ്കെടുക്കുക, കീസോൾ ഉണ്ടെങ്കിൽ കീസോളിൽ പങ്കെടുക്കുക, ഹരിസഞ്ജീവിനി ഉണ്ടോ ഹരിസഞ്ജീവിൻ പങ്കെടുക്കുക. ഞാൻ ഇന്ന ടാർഗറ്റ് ഇല്ല, എനിക്ക് ഹരിസഞ്ജീവിനി അറിയില്ല എന്ന് ദയവ് ചെയ്ത് പറയാതിരിക്കുക. എല്ലാ ടാർഗറ്റിലും നിങ്ങൾ പങ്കെടുക്കുക. നിങ്ങളുടെ ടീമിൽ നിന്നും 10 ലീഡേഴ്സിനെയെങ്കിലും പങ്കെടുപ്പിക്കുക എന്നുള്ള ഈ അടുത്ത 3 ദിവസം നമ്മളുടെ മുന്നിലുണ്ട്. ഈ 3 ദിവസം അതിനു വേണ്ടിയിട്ടുള്ള കഠിന പ്രയത്നമാക്കി മാറ്റാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും സാധിക്കട്ടെ. എന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വിളിച്ച് നിങ്ങളെ ബോറടിപ്പിക്കാൻ വേണ്ടി വിളിപ്പിക്കുന്നുണ്ട് എന്നുള്ളതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് വരും. വളരെ വളരെ സന്തോഷം. കേരളത്തിലെ കേരളം എന്ന് പറഞ്ഞാൽ എന്നും എന്താണ് എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്, കേരളത്തിൻ്റെ ടീമിൻ്റെ ഒരു ഭാഗമാണ് എന്ന് പറയുന്നത് തന്നെ എനിക്കൊരു അഭിമാനമായിട്ടാണ് ഞാൻ എന്നും എന്താണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ എന്നും ഞാൻ പറയാറുണ്ട്. കേരളം, കേരളത്തിൽ ന്യൂട്രിചാർജിൻ്റെ ഒക്കെ വലിയ വലിയ അച്ചീവേഴ്സും വീരാംഗനമാരൊക്കെ പോയി വന്ന് നമ്മളെയൊക്കെ അത്ഭുതപ്പെടുത്തി. ബോംബെയിലൊക്കെ പോയി കറങ്ങി ഇപ്കയിലും ഇപ്കയുടെ ഡയറക്ടറിൻ്റെ ഒക്കെ കൂട്ടത്തിൽ ഇരുന്ന് കുറച്ച് അസൂയൊക്കെ തോന്നിയെങ്കിലും പക്ഷെ നമ്മുടെ ടീമാണല്ലോ, മൂർത്തി സാറിൻ്റെയും സുജിത് സാറിൻ്റെയും ഒക്കെ ടീമിൽ വരുന്നതാണല്ലോ എന്നുള്ള ഒരു സമാധാനത്തിൽ സമാധാനമൊക്കെ ഉണ്ടായി. വളരെ വളരെ സന്തോഷം. കൂടുതൽ കൂടുതൽ ലേഡീസ് വീരാംഗനമാരായിട്ട് വരുന്ന കാലങ്ങളിൽ മുന്നോട്ട് വരണം. അതിലെല്ലാം കൂടുതൽ ആളുകൾ പങ്കെടുക്കണം. ഇത് വലിയ രീതിയിലേക്ക് നമുക്ക് RCM-ന്റെ കൊടി നമുക്ക് പറപ്പിക്കാൻ എല്ലാവരെയും കൊണ്ട് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു വെരി മച്ച്. ജയ് RCM.